വേണ്ടിയുള്ള സ്റ്റൈലിൽ അങ്ങനെ ഇല്ലീസ് ഉണ്ടല്ലേ ഇത് പെർമനന്റ് ചെണ്ട് വരുന്നുണ്ട് ജീപ്പ് കൊള്ളാത്തണ്ടി വന്ന് അടിപൊളി ഉണ്ട് താഴെ കിടന്നു
പ്ലിങ് അടിച്ചാലേ ഓക്കെ സ്റ്റാർട്ട് ആയ ഹായ് ഒരു ദിവസത്തേക്ക് ഈ ആംബിയൻസ് സൂപ്പറാണ് നിങ്ങൾ ചുറ്റി കണ്ടു കഴിക്കുന്നത് ഇല്ലീസ് ഉണ്ടല്ലേ ഇത് എത്ര മോഡലാണ് കുന്നിൻ്റെ മുകളിലാണ് ഒരു ടെൻറ്റ് പെർമനൻ്റ് ടെൻറ്റ് വരുന്നുണ്ട് ഇവിടെ അല്ലാത്ത ടെൻറ്റുകളുണ്ട് പെർമനൻ്റ് ടെൻറ്റാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യാം ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം ബാർബിക്യൂ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇവിടെ ചെയ്യാം
നമുക്ക് ഇതൊരു വലിയ നല്ലൊരു വൈബിൻ്റെ ഒരു സ്ഥലമാണിത്. ഒരു ദിവസത്തേക്ക് ഫാമിലി ആയിട്ടും വരാം, ഫ്രണ്ട്സുമായിട്ട് വരാം. ആക്ച്വലി അത് അത് വാഗമണ്ണിൻ്റെ കയറുന്ന ഏറ്റവും പീക്കാണ്, അതിൻ്റെ അപ്പുറമാണ് വാഗമൺ. നമ്മൾ എപ്പോഴും ഇതിൻ്റെ താഴെ കൂടെയാണ് പോകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള മലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ആംബിയൻസ് ആണ്, ക്ലൈമറ്റ് ഇച്ചിരി ഡൗൺ ആണ്. വൈകിട്ട് സമയങ്ങളിലാണ്, വൈകിട്ട് ഇവിടെ 4 മണി തുടങ്ങി, 4 മണിക്ക് വരിക, വന്ന് രാവിലെ 11 മണിക്ക് അല്ലെ 12 മണിക്ക് ചെക്ക് ഔട്ട് ആവുക. ഇവിടുത്തെ സാധാരണ ചെയ്യുന്നത്, കാരണം ഇവിടെ ഈവനിങ് നമ്മൾ എന്തൊക്കെ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. ഇവിടെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മള് വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് അവരെ ഇവിടെ ഓഫ്റോഡിൽ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഈ ഓഫ്റോഡ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു ഹോബിയാ. അത് നിങ്ങളെ കൂടെ കൂട്ടി എൻജോയ് ചെയ്യിപ്പിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ റോഡ് ഇങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. തന്നെ സ്വന്തമായിട്ട് ചെയ്തു, ഞാൻ തന്നെ റോഡ്, ഞാൻ ഹിറ്റാച്ചി ജേസി ഇവിടെ ഓപ്പറേറ്റർ ആണ്. അങ്ങനെ വെട്ടിയതാണ് എന്റെ ഇഷ്ടത്തിന് വളവും കയറ്റവും ഓഫ് റോഡിന് വേണ്ടിയുള്ള സ്റ്റൈലിൽ അങ്ങനെ ഞാൻ വെട്ടത്. അല്ലാതെ ഇത് കയറ്റം കുറച്ച് ഇങ്ങനെ വെട്ടാം, അല്ലെങ്കിൽ വളവ് ഇല്ല കുറച്ച് വെട്ടാം, അതൊക്കെ ചെയ്യാമായിരുന്നു. എങ്കിലും ഓഫ് റോഡ് അതിന്റെ ഒരു ത്രില്ല് എന്റെ മനസ്സിലുള്ളത് വെച്ച് ഞാൻ വെട്ടി ഇങ്ങനെ റോഡാക്കിയത്. അത് ഇങ്ങനെ നിലനിർത്താണ് എന്നും ആഗ്രഹിക്കുന്നത്. അതാണ് വാഗമണ്ണില് ഈ ഒരു റിസോർട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര വ്യത്യസ്തമായ ഒരു റിസോർട്ടാണ്. പിന്നെ ഇതൊരു വീട് പോലെയാണ്, കാരണം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഇഷ്ടത്തിന് ബുക്ക് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രം കഴുകി വരിഞ്ഞൊക്കെ തരാം, അങ്ങനെയൊക്കെ ഞാൻ കൂടും. എല്ലാത്തിനും ഫാമിലിക്കും പറ്റുന്ന, ഫാമിലിക്കും പറ്റും. പിന്നെ ഒരുമിച്ച് ഇരുന്നാണ് നമ്മള് എല്ലാരും, ഞാൻ എന്റെ കൂടെ ഇരുന്നാണ് എല്ലാരും ഭക്ഷണം കഴിക്കുന്നത്. എന്റെ ഞാൻ ഭക്ഷണം കഴിക്കേണ്ട സമയം നോക്കിയിട്ട് ഗസ്റ്റ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. പേരെന്ന് പറഞ്ഞു, എന്റെ പേര് സിബി, സിബി ചായ എന്ന് എല്ലാരും വിളിക്കും. പാലക്കാരനാണല്ലോ, അതുകൊണ്ട് അച്ചായ പിന്നെ നമ്മള് ഫുഡ് കൊടുക്കുന്നത്. നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മള് പുട്ടും കടലയും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം നേരെ, അതുകൊണ്ട് അത് കൊടുക്കും. അതിൻ്റെ കൂടെ ഉപ്പാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇത് രണ്ടും. പിന്നെ രാവിലെ നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തില്ല, പഴയകഞ്ഞിയാണ്. അത് രാവിലെ വൈകുന്നേരം കഞ്ഞി വെച്ചിടും. രാവിലെ പഴയകഞ്ഞി, തൈര്, ചുവന്നുള്ളി, കാന്താരിമുളക്, ഇത് കഴിക്കാൻ വേണ്ടി കുറെ പേര് കടകൾ ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. ഫുഡ് കൊള്ളാം, ഇന്നിപ്പോ നമ്മള് കഴിച്ചിട്ട് വെറൈറ്റി എല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് ഈ ഐറ്റം, ഈ പഴഞ്ഞി ഐറ്റം നമ്മളിവിടെ കൊടുക്കുവാണെങ്കിൽ അൺലിമിറ്റഡ്. ഇതെല്ലാം എത്ര ഇനി എക്സ്ട്ര ഒരു 5 പേരുകൾ വന്നാലും കൊടുക്കാൻ പറ്റും. അതെ, ഫുട്ടുണ്ട്, ഉപ്പുണ്ട്, പഴയകഞ്ഞി ഉണ്ട്. അപ്പൊ പഴയകഞ്ഞി ഉള്ളപ്പോൾ ഇത് അത് കൂടുതൽ എടുക്കും, മറ്റു സാധനമൊക്കെ കാണും, മിച്ചം എല്ലാം കാണും. അതുകൊണ്ട് വേറെ ആരും വന്നാലും നമുക്ക് കൊടുക്കാനുള്ളത് കാണും. ഇത് ഇപ്പൊ രാവിലെ ചിലരുടെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എറണാകുളത്തൊക്കെ വന്നു കഴിഞ്ഞാല് വൈകുന്നേരം നൈറ്റ് ആൾക്കാര് 8 പേര് വന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകാർ രാവിലെ 4 പേരും കൂടെ വരും. ഇങ്ങനെ വിളിപ്പിന് ഏറ്റവും കൂടുതൽ രാവിലെ ഇവിടെ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ അത് ആ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് അവര് വരും. അതൊരു രസമാണ്. അപ്പൊ അങ്ങനെ ഇത്. പിന്നെ വൈകുന്നേരത്തെ ഇവിടുത്തെ ഒരു കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും തണുപ്പ് ക്ലൈമറ്റ്. ഇവിടെ ദൈവം എനിക്ക് പ്രത്യേകം അനുഗ്രഹിച്ചു തന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നെങ്കിൽ കാറ്റ് കാണും, ഇല്ലെങ്കിൽ മഴ കാണും, അല്ല മഞ്ഞ് കാണും. ഈ മഴ, മഞ്ഞ, കാറ്റ് ഇത് മൂന്നും കൂടെ ഒത്താൽ ശരിയായില്ല, പ്രകൃതിക്ഷോഭമായി പോകും. അപ്പൊ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എനിക്ക് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ എന്തും ഉണ്ട്. അതാണ് ഈ സ്ഥലത്തിന് പ്രത്യേകത. അതും കാലഘട്ടവും എൻജോയ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും നമ്മളിനി അടുത്ത മഞ്ഞ് കാലത്ത് വരും. എല്ലാ സമയവും സീസണുണ്ട് ഇവിടെ. ഏറ്റവും വരണ്ട ഒരു സമയം പറഞ്ഞ അത് ഞാൻ പറയാം. അത് അധികപ്രശ്നമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുക, കേരളത്തിൽ മൊത്തം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ആരും പുറത്തിറങ്ങരുത്, മഴയാണ് അല്ലെ മലയിടിയും എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ വാർത്ത വരിക, എല്ലാം ഒക്കെ ആകുമ്പോഴേ വിട്ടുടങ്ങിയുണ്ട്. ഇവിടെ വന്നിട്ട് 3 ദിവസം താമസിക്കും. അതായത് 2 നാളെ ആകുമ്പോൾ ഈ ഡാമെല്ലാം തുറക്കാനൊക്കെ പോവാണെങ്കിൽ 3 ദിവസം മുമ്പ് ഇവിടെ വന്ന് താമസിച്ചാൽ അതൊരു ജീവിതത്തിന്റെ വലിയൊരു അനുഭവമായിരിക്കും. കാരണം ഇതിന്റെ ചുറ്റും 4 സൈഡും മലയാണ്. ഇവിടെ നിന്നെല്ലാം വെള്ളം, ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒഴുകും, പിന്നെ മഞ്ഞിങ്ങനെ തോന്നിവാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. പക്ഷികൾ തോന്നിവാസം പോലെ, മഞ്ഞുകൾ തോന്നിവാസം ഓടും. പിന്നെ അതിന്റെ ഇടയ്ക്ക് മഴ പെയ്യുമ്പോ ഇവിടുന്ന് കാറ്റ് വരുമ്പോ ആ മഴ ഡാൻസ് ചെയ്യുന്നതാണ്. അതൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അതൊക്കെ ആസ്വദിച്ചിട്ടുകൊണ്ടാണ് എനിക്കിത് ഇവിടെ തന്നെ നിൽക്കാനും ഇത് തുടർന്ന് ഈ വേറൊരു ബിസിനസ് ഇനി എനിക്കിഞ്ഞി വേറെ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി എന്ത് കിട്ടിയാലും ഞാൻ പോയി 5 ലക്ഷം രൂപ തരാൻ ഒരു ജോലി കിട്ടിയാൽ പോലും ഞാനിത് എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വരുന്ന ഗസ്റ്റ് എല്ലാം എന്റെ ഫ്രണ്ട്സ് ആവുക. അതാണ് എല്ലാവരും എനിക്ക്. ഞാൻ എന്നും ടൂറ് പോവുക, എന്നും ടൂറ് പോവും.
നോക്കുമ്പോ പല ആൾക്കാരുടെ മുഖം കാണുമ്പോ ഈ എന്റെ സ്ഥലത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എന്റെ ഏറ്റവും വലിയൊരു അതൊക്കെ ദൈവം ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുണ്ട് ഞാൻ. ഇത് അങ്ങനെ അതുകൊണ്ട് എനിക്ക് പ്രകൃതി ഇഷ്ടമാണ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നടന്നു പോയി ഞാൻ ജോലി ചെയ്ത് മടുക്കാത്തത്. ജോലി ചെയ്ത് മടുക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നതും പൊങ്ങച്ച പറയുന്നതല്ല. കാരണം അണ്ണന്റെ ജീപ്പിന്റെ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. ഈ റോഡ് കേറി വരുമ്പോ തന്നെ നമുക്ക് മൂന്നാല് ജീപ്പ് ഉണ്ടല്ലേ. പിന്നെ കമാൻഡർ ഇതിനു വേണ്ടി തന്നെ നമ്മൾ ഓഫ് റോഡിന് വേണ്ടി തന്നെ കുറച്ച് മോഡിഫൈ ചെയ്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അർമദ ഗ്രാൻഡ് ഉണ്ട്. പിന്നെ അതൊക്കെ അങ്ങനെ മൂന്നാല് വണ്ടികളേ ഉള്ളൂ. എല്ലാരും പറയും ഞാൻ പത്ത് പേരുമായിട്ട് ഈ വണ്ടികൾ കയറി വരും. അത് എന്റെ ബിസിനസിന്റെ ആവശ്യത്തിനും ഞാനൊരു കാർ എടുക്കാൻ 15-17 ലക്ഷം രൂപ കൊടുത്താൽ പുതിയ ഓട്ടോമാറ്റിക് ഒരു കാറങ്ങ് കിട്ടും. ആ താറ് മേടിച്ചിട്ട് എന്റെ മോന് വേണമെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് വാടാ, എനിക്ക് അങ്ങോട്ട് 100 ഓട്ടോമാക്കി വില കൊടുക്കാം. പക്ഷെ മോന് ഇതിനോടൊരു താല്പര്യം പറഞ്ഞെങ്കിൽ എന്റെ പഴയ ബിസിനസും എന്റെ ഈ ഇതൊക്കെ ഓടിച്ച് കാണാം. അതുകൊണ്ട് അവന് തരം ഓടിക്കാൻ അറിയാം. ഞാനില്ലെങ്കിൽ അവന് വന്ന് ഗസ്റ്റിനെ കൊണ്ടുവരും. ഞാനിപ്പം ഞാൻ ഇടയ്ക്ക് ടൂർ പോകുന്നതാണ്. ഞാനിപ്പം ഗസ്റ്റ് ആയിട്ട് ഇവിടെ എന്നും എൻജോയ് ചെയ്യുകയാണ്. ഞാൻ ഇടയ്ക്ക് ടൂർ പോകും. ഞാൻ എനിക്ക് ഒരു വർഷത്തിൽ 4 ദിവസമെങ്കിലും 4 സ്ഥലത്തെങ്കിലും ഞാൻ പോകും. അപ്പൊ അത് പോകുമ്പോൾ ഫാമിലി ആയിട്ട് ഒന്ന് പോകും. അപ്പം ബാക്കി 3 പ്രാവശ്യം പോകുന്നത് ഞാൻ എന്റെ കൂട്ടുകാരോ അങ്ങനെയുള്ള അല്ലെ ഞാൻ തന്നെയൊക്കെയാണ്. തന്നെയല്ല, ഒരാളില്ലാതെ ഞാൻ പോകുമല്ലോ കേട്ടോ. ഞാൻ എനിക്ക് ഒരാൾ വേണം സംസാരിക്കാനും അവരുടെ അഭിപ്രായവും അവരുടെ ഒരു ആശയം കൂടെ എന്റെ ഇതുമായിട്ട് യോജിപ്പുള്ള ഒരാളെയും കൊണ്ടാണ് ഞാൻ ടൂർ പോകാറുള്ളൂ, ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പൊ അത് അങ്ങനെ ടൂർ പോകുന്ന ആളാ. തിരിച്ചിറങ്ങുകയാണ്. ഇക്കര വഴി എരുമേലിയിലേക്കുള്ള വഴിയാണിത്. കാരണം ഇപ്പോ ഇതായിരിക്കും സഞ്ചാര യോഗ്യം. അപ്പം ഈ ദിവസത്തേക്ക് നല്ലൊരു കാലത്തിന്റെ ഒരു പിന്നാമ്പുറം കാണിക്കുന്നതൊക്കെ അല്ലേ.